നമ്മുടെ റിവേഴ്സ് റെസ്പോൺസ് ട്രെയിനിങ്ങിൻ്റെ 12-ാമത്തെ എപ്പിസോഡാണ്. ഇന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിപ്പിക്കാൻ പോകുന്നത്, ബൗണ്ടറി ട്രെയിനിങ്. ബൗണ്ടറി ട്രെയിനിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളൊരെണ്ണമാണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മുടെ 5 പട്ടിക്കുട്ടന്മാരെയും ബൗണ്ടറി ട്രെയിനിങ് പഠിപ്പിക്കുന്നത് കാണിച്ചിട്ടുമുണ്ട്. നമ്മുടെ ബൗണ്ടറി ട്രെയിനിങ് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഡോഗ്സ് നമ്മളുടെ വീടിൻ്റെ ഒരു അതിർത്തി ഉണ്ടല്ലോ, അത് മതിലും ഗേറ്റും ഒക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കതൊരു അതിർത്തി ഉണ്ടായിരിക്കും. ആ അതിർത്തിക്ക് പുറത്തേക്ക് നമ്മളുടെ അനുവാദമില്ലാതെ പോകരുത്, അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. അപ്പോൾ മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് എപ്പോഴും ഗേറ്റും എല്ലാം അടച്ചിട്ടതിന് ശേഷം അവർക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കുന്നില്ല പോകാനായിട്ട്. പക്ഷേ ബൈ ചാൻസ് ഒരു സമയത്ത് ഓപ്പൺ ചെയ്ത് പോയാൽ അവർ ഓടിപ്പോവുകയും വേറെ ഡോഗ്സുമായിട്ടും വേറെ ആൾക്കാരുമായിട്ടും അയൽക്കാരുമായിട്ടും ഒക്കെ പ്രശ്നം ഉണ്ടാകുകയും അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ അതിനുള്ള ചാൻസ് പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുവാണ്. ആ ഒരു ട്രെയിനിങ് സമയത്തെ കാര്യമാണ് പറയുന്നത്, സ്ഥിരമായിട്ട് ഓപ്പൺ ചെയ്തിടുന്നു എന്നല്ല പറയുന്നത്. നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കും, ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെയൊക്കെ നമ്മൾ പുറത്തോട്ട് ഓടുമ്പോൾ പപ്പി നമ്മുടെ പുറകെ ഓടി വരാനായിട്ട് ചാൻസ് ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ആ ഒരു ചെറുതായിട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ബാക്ക് പറഞ്ഞ് അകത്ത് കയറ്റുന്നു. യെസും ഗുഡും നോയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യവും നമുക്ക് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ബൗണ്ടറിക്ക് അകത്തിരുന്നു, അകത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ട്രീറ്റ് കൊടുക്കുന്നു. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ്, ഞാൻ ഇങ്ങോട്ടൊന്ന് ഓടിയിട്ട് വീണ്ടും പുറത്തോട്ട് ഓടുമ്പോൾ അയാൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം കണ്ടില്ലേ, അവിടെ വന്നിട്ട് ആ ഒരു ബൗണ്ടറിയിൽ അവിടെ നിൽക്കുന്നു. നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അത് കമ്മ്യൂണിക്കേറ്റഡ് ആയി കഴിഞ്ഞു. ഇപ്പോഴും ചെറുതായിട്ട് ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ നമ്മൾ നോ പറഞ്ഞു, നോ പറഞ്ഞപ്പോൾ അകത്തോട്ട് കയറി. ഇപ്പം ഞാൻ ആ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് പോരുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ തിരിച്ച് വിളിച്ചാൽ അയാൾ വരും എന്നുള്ളത്. ഇപ്പം മൂന്നാമത്തെ വട്ടമാണ് ഈ ട്രൈ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വട്ടം അയാൾ ഏകദേശം ഒരു സ്റ്റെപ്പ് ബാക്കിലാണ് നിൽക്കുന്നത് ആ ഒരു ലൈനിൻ്റെ, കണ്ടില്ലേ? അവിടെ കിടന്ന് കിടന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺ പറഞ്ഞുകൊണ്ടല്ല കിടന്നത്, അയാളവിടെ വെയിറ്റ് ചെയ്യുവാണ്. അയാൾക്ക് അറിയാം അയാൾക്ക് അകത്ത് വന്നിട്ട് ട്രീറ്റ് തരുമെന്നുള്ളത്. ഒരു കാരണവശാലും ആ ലൈൻ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ ട്രീറ്റ് കൊടുക്കുന്നില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് നോ എന്ന് പറയും. പുറത്തോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ നോ പറയുമ്പോൾ അയാൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് സ്റ്റോപ്പ് ആവുകയും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് എന്ന് പറയുന്ന യൂസ് ചെയ്യും. ഇനി നമ്മൾ കുട്ടികളെ വിളിക്കുവാണ്, കുട്ടികളൊക്കെ അതായത് മാക്സിമം പ്രൊവോക്കേഷൻ ഇട്ട് കൊടുക്കും. കുട്ടികളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്താണ് പപ്പി ചെയ്യുന്നത്, അവരുടെ പുറകെ ഓടാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ഇപ്പം അവളെ പിടിക്കാൻ പോകുന്നുണ്ടല്ലേ, അപ്പോൾ അവൾ ഇറങ്ങിപ്പോയിട്ട് പക്ഷേ അയാൾ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ട്രൈ ചെയ്തില്ല. ഞാൻ അവിടെ നിൽക്കുന്നത് ഒരു റീസണാണ്, നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളില്ലാന്നുണ്ടെങ്കിലും അയാൾ അവിടെ വരെ വരത്തുള്ളൂ. കാരണം ഈ ഒരു ലൈനിൻ്റെ അപ്പുറത്തോട്ട് ഒരു കാരണവശാലും ഡോഗിനൊരു പോസിറ്റീവ് കിട്ടുന്നില്ല. പോസിറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അങ്ങോട്ട് പോകേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പുറത്തുകൂടെ ആൾക്കാർ പോകുമ്പോഴും വേറെ ഡോഗ്സ് പോകുമ്പോഴും ഒക്കെ ഇവർ ഓടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ നമ്മളെന്താണ് ഗേറ്റിൻ്റെ ബാക്കി ഭാഗവും കൂടെ ഓപ്പൺ ചെയ്ത് മാക്സിമം അതായത് ഫുൾ ഏരിയ വിട്ടുകൊടുത്തേക്കുവാണ്. ഇതിലെതിലെ കൂടെ വേണമെന്നുണ്ടെങ്കിലും പപ്പിക്ക് ഓടിപ്പോവാം. പക്ഷേ അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്, ചിലപ്പോൾ അങ്ങോട്ട് കളിക്കാൻ ഓടിപ്പോവാം. അഗ്രസീവ് ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എന്താണ് കുറച്ചുകൊണ്ട് ചെല്ലാം. ഇങ്ങനെയുള്ള ചാൻസ് ഒക്കെ കൊടുത്തോണ്ട് നമ്മൾ അതിനകത്തുള്ള മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡോഗ് കൺഫ്യൂസ്ഡ് ആയി പോകും. അതായത് എന്താണ് എവിടെയാണ് ചെയ്യേണ്ടത്, എവിടം വരെ എനിക്ക് വരാം, എവിടം വരെ പോകാം, എത്രയും ഭാഗം ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ഐഡിയ ഒന്നും ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ വേറൊരു കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പം ഡോഗ്സ് ചിലർ പറയത്തില്ലേ ഡോഗ്സ് കുരയ്ക്കുന്നില്ല, ആൾക്കാർ വരുമ്പോൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ. ഈ ബൗണ്ടറി അറിഞ്ഞുകൂടാത്ത ഡോഗ്സ് കുരയ്ക്കാനുള്ള ചാൻസ് കുറവാണ്. അതായത് ഒരു ബൗണ്ടറി പ്രൊട്ടക്ഷൻ, ഒരു ടെറിട്ടറി ഗാർഡിങ് ഉള്ള ഒരു ഡോഗാണ് ബൗണ്ടറി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് അതിലെ പോയി കുട്ടികൾ താണ്ടിറങ്ങിപ്പോകുന്നു. ഇതെല്ലാം ആയിട്ടും ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത സ്റ്റേജിൽ അയാൾ അവിടെ കിടക്കുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ടിട്ടാണ്? നമ്മൾ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഇത് പെട്ടെന്ന് പഠിപ്പിക്കാൻ എനിക്ക് പറ്റുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കഴിഞ്ഞ 11 എപ്പിസോഡ്സ് ആണ് ഇതിനകത്ത് നമ്മൾ ഡോഗുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊരു മാർഗം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതായത് വളരെ കുറച്ച് വാക്കുകളിൽ 4-5 വേർഡ്സ് യൂസ് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങരുത്, അകത്തോട്ട് കയറണം, അവിടെ ഇരിക്കുന്നതാണ് നല്ലത്, അതായത് കൊള്ളാം, നല്ലത്, വേണ്ട, അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ വെച്ചിട്ടാണ് ഇത് മൊത്തം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പം നമ്മുടെ മോൾ ഇറങ്ങിപ്പോയിട്ടൊന്നും അയാളത് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. ഇപ്പം ഞാനൊന്നും പറയുന്നില്ല, ഇപ്പം നമ്മളെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ചിരിച്ചോണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, വളരെ ഫ്രീ മൈൻഡിലാണ്, സ്ട്രെസ് ഒന്നും എടുക്കുന്നില്ല, ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നു പോകുന്നു, ഡോഗ് കൺഫ്യൂസ്ഡ് ആകുന്നില്ല. ഇപ്പം ചിലർ കമൻറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഇപ്പോൾ ഡോഗ് ഇനി നമ്മൾ വിളിച്ചാലും നമ്മൾ വരത്തില്ലയോ എന്നുള്ളതൊക്കെ. അതും നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതായത് ജസ്റ്റ് ലീഷ് ഇട്ടിട്ട് പുറത്തോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യും, അത്രയൊന്നുമില്ല. നമ്മൾ ഇവരുടെ ഡോഗ്സിനെയൊക്കെ പുറത്ത് നടക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ഈ കുഞ്ഞിലേ ഈ ഏജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു പെർഫെക്റ്റായിട്ടൊരു ഐഡിയ ആയതുകൊണ്ടിട്ട് ഉണ്ടാകും.
കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഹാപ്പി പുറത്ത് പോകുമ്പോൾ അത് ഇല്ലാതാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇയാളെ മാത്രം വെച്ചിട്ടല്ല, ബാക്കി ഡോഗ്സിനെയും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യും. പക്ഷേ ആദ്യത്തെ ഒന്ന് രണ്ട് തവണ ചെയ്യുമ്പോൾ ഇയാൾക്കൊരു ഐഡിയ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മറ്റവരുമായിട്ട് വരുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഗേറ്റൊക്കെ മാറിയിട്ടുണ്ട്, പുതിയ ഗേറ്റാണ്. അപ്പോൾ അവർക്ക് അതേപോലെ കുറച്ച് ബൗണ്ടറീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കും ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ വൈഫാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വൈഫിനെ വെച്ചിട്ട് നമ്മളിങ്ങനെ വിളിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് അയാളെ. കംഹിയർ പറഞ്ഞ് വിളിക്കുമ്പോൾ അയാൾ വരുന്നോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റിങ്ങൊക്കെയാണ് നടക്കുന്നത്. വരാതെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ട്രീറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറയാതെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ എന്താണ് പോസിറ്റീവായിട്ടുള്ള റീഎൻഫോഴ്സ്മെൻ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ജസ്റ്റ് അകത്തോട്ട് കയറ്റാൻ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ കാല് വെച്ചിട്ട് തറയാലൊരു സൗണ്ട് ഉണ്ടാകും, ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു സൗണ്ട് ഉണ്ടാകും. സൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അയാൾ പുറകോട്ടൊക്കെ സ്റ്റെപ്പ് എടുത്ത് പൊയ്ക്കോളും. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബോണസായിട്ട് പഠിപ്പിക്കുന്ന ഒരു വാക്കാണ് ബാക്ക് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഞാൻ കാല് വെച്ചിട്ട് ഇങ്ങനെ തട്ടിയിട്ട് ബാക്ക് എന്ന് പറയുമ്പോൾ അകത്തോട്ട് കയറിപ്പോവും. ഈ വാക്കെന്ന് പറയുന്നത് ബാക്ക് എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് ഒരുപാട് സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ എൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തേക്കാം. നമ്മൾ പുറത്തൊരു ട്രീറ്റ് ഇട്ട് കൊടുത്തേക്കുവാണ് കേട്ടോ. ഗേറ്റിന് പുറത്തിട്ട് കൊടുത്ത് അയാളന്നേരം എടുത്തില്ല. അപ്പം നമ്മളെടുത്ത് അകത്തോട്ട് കൊടുക്കുവാണ്. ഏകദേശം ബേസിക്സ് ഒക്കെ പഠിച്ചു എന്ന് മനസ്സിലായപ്പോൾ, അതായത് ബൗണ്ടറിയൊക്കെ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം, നമ്മൾ ബാക്കിയുള്ള എല്ലാവരെയും കൂടെ പാക്കിനകത്തുള്ള എല്ലാ മെമ്പേഴ്സിനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഇവരെല്ലാവരെയും നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ് ബൗണ്ടറി ട്രെയിനിങ്. എന്നാലും പുതിയ ഗേറ്റിൻ്റെ അടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ല. അവർക്ക് കുറച്ച് ചെറിയ ചെറിയ ഒരു എന്താണ് ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണും അവിടെ കൺസ്ട്രക്ഷൻ വർക്കും ഗേറ്റ് മാറിയതും ഒക്കെ വന്നപ്പോൾ. അപ്പോൾ അവരെയും കൂടെ ജസ്റ്റ് ഇവരുടെ കൂട്ടത്തിൽ ഇവളുടെ കൂട്ടത്തിലൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നേ ഉള്ളൂ. കണ്ടില്ലേ, എല്ലാവരും അവിടെ വന്നിട്ട് ഇങ്ങനെ കിടക്കും. നമ്മളിപ്പോൾ ഈ മിക്കവാറും നമുക്ക് ഇപ്പോൾ പുറത്തോട്ട് ഈ ഡോഗ്സ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് റെയറസ്റ്റ് ഓഫ് ദി റെയർ കണ്ടീഷനിലൊക്കെയാണ് വരുന്നത്. കാരണം ഇതിനകത്തൊരു ഗേറ്റ് ഉണ്ട്, അവരതിനകത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ. എന്നാൽ പോലും അവർ ബൈ ചാൻസ് ഈ ഗേറ്റ് ഓപ്പൺ ആയി കിടന്നിട്ട് അവർക്ക് വരാനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബൗണ്ടറി ട്രെയിനിങ്. അത് മാത്രമല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേർക്കെന്ന് പറയുന്നതും ചിലപ്പോൾ ഗേറ്റ് ഉണ്ടായിരിക്കത്തില്ല, മതിലുണ്ടായിരിക്കത്തില്ല, അതിലൊന്നും കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഇവിടെ ആണ് ഒരു ഓപ്പണിംഗ് ഉള്ളത്. എവിടേക്കാണോ നിങ്ങളുടെ വീട്ടിന് ഓപ്പണിംഗ് ഉള്ളത്, അതേ ഭാഗത്തോടു കൂടി ഡോഗിനെ ലീഷ് ഇട്ടിട്ട് ഇങ്ങനെ നടത്തുക. അതായത് മതിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറിയുടെ അരികിൽ കൂടി ലീഷ് ഇട്ടിട്ട് ഡോഗ്സിനെ നടത്തുക. നടത്തുമ്പോൾ ഡോഗ് ചിലപ്പോൾ ആ ബൗണ്ടറിയിലേക്ക് വെളിയിലോട്ട് ഇങ്ങനെ ലീഷ് പുള്ള് കാണിക്കും, പുള്ള് കാണിച്ച് പോകാനായിട്ട് തുടങ്ങും. ആ സമയത്ത് പതുക്കെ നമ്മൾ ലീഷ് പുള്ള് കൊടുത്തിട്ട് നോ പറയുക, അകത്തോട്ട് കൊണ്ടുവരിക. അതിന് ചുറ്റും ഇങ്ങനെ ഡെയിലി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ ബൗണ്ടറി കൂടെ. അപ്പോൾ പതുക്കെ പതുക്കെ അയാൾ ആ ബൗണ്ടറി പഠിക്കും. അതിന് പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ നോ പറയുന്നത് വെച്ചിട്ട് മനസ്സിലാക്കും, ഇതാണ് എനിക്ക് നിൽക്കാവുന്ന സ്ഥലം, ഇതിനകത്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതൊക്കെ. ഇപ്പോൾ ബൗണ്ടറി ഇല്ലാത്ത വീട്ടിലുള്ള ഡോഗ്സിന് ബൗണ്ടറി ട്രെയിനിങ് ചെയ്ത് നമ്മൾ പുറത്ത് പോയി ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് ബൗണ്ടറി ട്രെയിനിങ്. പിന്നെ പെർഫെക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യവും കൂടെയാണ്. ഇനി ചില കണ്ടീഷൻസിൽ ഇപ്പം ഡോഗ് ഒരു ഏതെങ്കിലും ഒരു ആനിമലിനെ ചേസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെന്നുണ്ടെങ്കിൽ ഹീറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റ് ഡോഗ്സിനെ നോക്കി മെയിൽ ഡോഗ് പോകുന്ന സമയത്തോ ഒക്കെ ഈ ബൗണ്ടറീസ് ഒന്നും അത്രയ്ക്ക് വർക്കാവാത്തതൊന്നുമില്ല. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കണം. അതായത് അത്രയ്ക്കധികം പ്രൊവോക്കേഷൻ നാച്ചുറലായിട്ടുള്ള ടെൻഡൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ ഓടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൗണ്ടറി ഒന്നും അറിയാൻ പറ്റത്തില്ല. ഓട്ടിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിലോ പേടിച്ചോടുവാണെന്നുണ്ടെങ്കിലോ ഒക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊന്നും നോക്കണ്ട. അവർ ഇൻറ്റൻഷനലായിട്ട് ഒരു മാക്സിമം ഒരു 90% ഇത് ബ്രേക്ക് ചെയ്ത് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു തേർഡ് സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്. അതായത് വെളിയിലൊരു ട്രീറ്റാണ് വെച്ചു കൊടുത്തേക്കുന്നത്. ആ ട്രീറ്റ് വെളി വന്ന് നമ്മുടെ പപ്പി എടുക്കുന്നില്ല. ഒരു 4-5 സെക്കൻഡ് അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് എടുത്ത് അകത്തോട്ട് വെച്ച് കൊടുക്കും. പുറത്ത് വന്ന് അയാൾക്ക് ട്രീറ്റ് എടുക്കാനുള്ള അനുവാദമില്ല, പക്ഷേ അകത്ത് വെച്ചിട്ട് എടുക്കുക. ഇത് തന്നെ നമ്മൾ ബോള് പുറത്തോട്ടടിച്ചും അതേപോലെ അയാളുടെ ടോയ്സ് പുറത്തോട്ട് എറിഞ്ഞും ഒക്കെ ചെയ്യാറുണ്ട്. ഇവരുടെയൊക്കെ ഏതാണ്ട് ഈ നിൽക്കുന്ന പിള്ളേരുടെ എല്ലാവരുടെയും നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് അങ്ങനെയെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഇവനെ നമ്മുടെ കൂടെ നിന്നെയായിരുന്നു, ഇപ്പുറത്ത് കൂടെ കറങ്ങി അപ്പുറത്ത് വന്നതാണ് കേട്ടാ. അപ്പോൾ അവനെയും കൂടെ ഇതിനകത്ത് കൊണ്ടുവരാം. അവനൊന്നും പുറത്തോട്ടിറങ്ങാനായിട്ട് ഇതേവരെ നോക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും നമ്മൾ സ്ട്രിക്റ്റായിട്ട് ട്രെയിൻ ചെയ്തത് ടെസ്സയായിരുന്നു. അപ്പോൾ ടെസ്സയാണ് ടെറിയെ ബൗണ്ടറി ട്രെയിനിങ് പഠിപ്പിച്ചത്. പിന്നെ നമ്മളത് ഫോളോ അപ്പ് ചെയ്തതേ ഉള്ളു. അതേപോലെ തന്നെ ടെസ്സയും ടെറിയും കൂടെ പിന്നെ വന്ന ടൂണയെ പഠിപ്പിച്ചു. പിന്നെ അവർ മൂന്നുപേരും കൂടെ പിന്നെ ഹാപ്പിയെ പഠിപ്പിച്ചു, കല്ലൂനെ പഠിപ്പിച്ചു, അങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത്. പക്ഷേ കുഞ്ഞിനെ ഇവർക്ക് എല്ലാവർക്കും കൂടെ പഠിപ്പിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല. കാരണം അവൾ
വളർന്നു വന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ഗേറ്റ് ചേഞ്ച് ചെയ്യുന്ന അങ്ങനെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് അങ്ങനെ പഠിപ്പിച്ചേക്കാവെന്ന് വിചാരിച്ചു, അങ്ങനെയാണ് ഇട്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഇങ്ങനെ കറങ്ങാനൊക്കെ വിട്ടിട്ട് നമ്മൾ പതുക്കെ പതുക്കെയൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ചെയ്ത് നോക്കേണ്ട ഒരു ട്രെയിനിങ് തന്നെയാണ് കേട്ടോ. ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണ്, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പം നമ്മുടെ ഡോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും, പക്ഷേ നാട്ടിലുള്ളവർക്കോ അല്ലെന്നുണ്ടെങ്കിലും നാട്ടുകാർക്കെല്ലാം അയൽക്കാർക്കെല്ലാം ഒന്നും ഡോഗിനെ ഇഷ്ടമാണോ എന്നൊരു നിർബന്ധവുമില്ല. നമുക്ക് വാശി പിടിക്കാനും പറ്റത്തില്ല, എല്ലാവരും ഡോഗിനെ ഇഷ്ടപ്പെടണം, പ്രണയിക്കണം, പ്രേമിക്കണം ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ നാടാണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഡോഗിനെ ഇഷ്ടമല്ലാത്തവർ അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ, നമ്മൾ അങ്ങോട്ട് ചെന്നൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണ്ട. അതേപോലെ നമ്മുടെ ഡോഗിന് ഇങ്ങോട്ട് വന്ന അവരും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണ്ട. നമ്മുടെ ബൗണ്ടറിക്ക് ഇപ്പുറം അവരും അപ്പുറം നാട്ടുകാരെല്ലാവരും പോകുന്നവരും എല്ലാവരും നിന്നോട്ടെ. ഇവിടെ നമുക്കൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. നമുക്ക് ഇപ്പം എന്താണ്, ഇവരുമായിട്ട് ദേഷ്യമുള്ളവരൊന്നും നമ്മുടെ അടുത്തൊന്നും ഇല്ല, അതുകൊണ്ടിട്ട് നമുക്കങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും നമ്മൾ പുറത്തോട്ട് ഡോഗ്സിനെ വിടാറില്ല. വിടാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ്, നാട്ടുകാർക്ക് നമ്മളായിട്ട് ഒരു എന്താണ് ഒരു ഫിയർ ഫാക്ടറൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ആറ് പേരില്ലേ ഇവർ, അപ്പോൾ എന്തായാലും പേടിയുള്ളവരുണ്ടായിരിക്കും, അത് തീർച്ചയാണ്. രണ്ടാമത്തെ കാര്യം, പുറത്തുള്ള ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സിന് പല വിധത്തിലുള്ള അസുഖങ്ങൾക്കും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർ പോവുകയും കറങ്ങിയിട്ട് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം ഇതേപോലെ തന്നെ അവർക്ക് വരികയും പുറത്ത് പോകുന്ന ആൾക്ക് വരികയും അത് വഴിയിട്ട് വീട്ടിലുള്ള ബാക്കിയുള്ള ഡോഗ്സിനുണ്ടാകുകയും അപകടം ഉണ്ടാകുകയൊക്കെ ചെയ്യും. അതുകൊണ്ടിട്ട് 100% നമ്മൾ പുറത്ത് വിടാതെ തന്നെയാണ്. ഇവരെ നമ്മുടെ ബൗണ്ടറിക്കകത്ത് ഇഷ്ടംപോലെ സ്ഥലം ഓടി കളിക്കാനൊക്കെ ഉണ്ട്, അതിനകത്ത് നിർത്തിയാണ് വളർത്തുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. ബൗണ്ടറി ട്രെയിനിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ നമ്മൾ ലൈസ് മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത് വരെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ടെക്നിക്ക് കറക്റ്റ് കാണിച്ചിട്ടില്ലായിരുന്നു. വർക്കാവുന്ന ഒരു മെത്തേഡ് ഇത് തന്നെയാണ്, വേറെ മെത്തേഡ്സ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. എന്തായാലും വേറെ സെപ്പറേറ്റ് മെത്തേഡ്സ് ഒന്നും ഇതുവരെ യൂട്യൂബിൽ അപ്ലോഡായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഹിന്ദി ആണെന്നുണ്ടെങ്കിലും ഏത് ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിലും കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് ഫൈനലി നമുക്ക് പറ്റുന്ന ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അത് പിന്നെ നിങ്ങൾക്ക് കൂടെ എന്താണ് നമ്മൾ ഷെയർ ചെയ്ത് തന്നു. ഒരുപാട് പേര് നമ്മുടെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരും എല്ലാം പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് പഠിപ്പിക്കാനുള്ള ഒരു കാരണം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഒരു ഡോഗിനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ എൻ്റെ കുഞ്ഞിലെയാണ് എനിക്ക് ആ ഒരു 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബൗണ്ടറി വിട്ടിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നുണ്ടായില്ല, എന്തോ അപകടം പറ്റിയോ എങ്ങാണ്ട് പോയതാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ എന്താണ് പുറത്ത് പോകുന്നതിനെ പല വിധത്തിൽ നമ്മൾ ശ്രമിച്ച് ഇല്ലാതാക്കിയിട്ട് അതാണ് ഇപ്പോൾ ഷെയർ ചെയ്തിരുന്നത്. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.